ആകാശവാണി വാർത്താ വീക്ഷണം നിർഭയക്ക് നീതി തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം കരോൾ അബ്രഹാം നിർഭയ കേസിലെ നാല് പ്രതികളെയും പുലർച്ചെ അഞ്ചു മുപ്പതിന് തിഹാർ ജയിലിൽ തൂക്കിലേറ്റിയ വാർത്ത കേട്ടാണ് ഇന്ന് രാജ്യമുണർന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് രാത്രി ഡൽഹിയിൽ ഓടുന്ന ബസിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി പിന്നീട് മരണപ്പെട്ടതായ കേസിലെ പ്രതികളായ മുകേഷ് സിംഗ് പവൻ ഗുപ്ത വിനയ് ശർമ്മ അക്ഷയ് ഠാക്കൂർ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് പുലർച്ചെ നാലു മണിയോടെയാണ് പ്രതികളെ സെല്ലുകളിൽ നിന്ന് തീഹാർ ജയിലിലെ കഴുമരത്തിന് സമീപം കൊണ്ടുവന്നത് മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനുവദിച്ചു മെഡിക്കൽ പരിശോധന നടത്തി ആരോഗ്യം വിലയിരുത്തിയ ശേഷം കൃത്യം അഞ്ച് മുപ്പതിന് ആരാച്ചാർ പവൻ ജല്ലാദാണ് കുറ്റവാളികളെ തൂക്കിലേറ്റിയത് മണിയോടെ തൂക്കുമരത്തിൽ നിറക്കിയ മൃതദേഹങ്ങൾ ഡൽഹി ഡി ഡി യു ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി വധശിക്ഷ നടപ്പാക്കുന്നത് തടയാനും നീട്ടിവെക്കാനും പ്രതികളുടെ അഭിഭാഷകർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ നിയമ പോരാട്ടം നടത്തിയെങ്കിലും കോടതി ഇവരുടെ ഹർജികൾ തള്ളിക്കളയുകയായിരുന്നു നേരത്തെ ജനുവരി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒന്ന് മാർച്ച് മൂന്ന് എന്നീ തീയതികളിൽ വധശിക്ഷ നടപ്പാക്കാൻ മരണ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പ്രതികളുടെ ഹർജികൾ നിലനിന്ന സാഹചര്യത്തിൽ ഇതെല്ലാം റദ്ദാക്കിയിരുന്നു വധശിക്ഷ ഒഴിവാക്കാൻ ദയാഹർജികളും പുനഃപരിശോധനാ ഹർജികളും തിരുത്തൽ ഹർജികളും അടക്കം നിയമം എല്ലാ സാധ്യതകളും പ്രതിഭാഗം തേടിയിരുന്നു ഏറ്റവും ഒടുവിൽ രാജ്യാന്തര നീതിന്യായ കോടതിയെയും പ്രതികളുടെ അഭിഭാഷകർ സമീപിച്ചു എന്നാൽ നീതിപീഠങ്ങളും രാഷ്ട്രപതിയും അവയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകിയത് പ്രതികളെ തൂക്കിലേറ്റുമ്പോൾ സുപ്രീം കോടതിയുടെ സമീപത്ത് നിർഭയയുടെ അമ്മ ആശാദേവിയും ഭർത്താവും ഉണ്ടായിരുന്നു കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അവഗണിച്ച് നൂറുകണക്കിന് ആളുകളാണ് തീഹാർ ജയിലിന് പുറത്ത് കൂട്ടം കൂടിയത് ഇവരിൽ പലരും നിർഭയയ്ക്ക് നീതി തേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തവരായിരുന്നു ബലാത്സംഗ കേസിൽ കുറ്റവാളികൾക്ക് വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ സംഭവമാണിത് രണ്ടായിരത്തി നാലിൽ പതിനാലുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കുറ്റത്തിന് ധനഞ്ജയ് ചാറ്റർജിയെ തൂക്കിലേറ്റിയതാണ് ഇതിനു മുൻപ് നടന്ന വധശിക്ഷ വധശിക്ഷയ്ക്കെതിരെ വിവിധ തലങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ടെങ്കിലും നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷയെ ഇന്ത്യ കാത്തിരുന്ന നീതി എന്ന നിലയിലാണ് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് വിധി നടപ്പാക്കിയതിലൂടെ രാജ്യത്ത് സ്ത്രീകളുടെ അഭിമാനവും സുരക്ഷയും ഉറപ്പാക്കാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു കുറ്റകൃത്യം നടന്ന ഏഴു വർഷവും മൂന്ന് മാസവും പിന്നിട്ടെങ്കിലും വധശിക്ഷ നടപ്പായതോടെ നീതി ലഭിച്ചുവെന്ന് നിർഭയയുടെ അമ്മയും പ്രതികരിച്ചു ഈ കേസിലെ മറ്റൊരു പ്രതിയായ രാംസിംഗ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനൊന്നിന് ജയിലിൽ ആത്മഹത്യ ചെയ്യുകയും മറ്റൊരു പ്രായപൂർത്തിയാകാത്ത കുറ്റവാളി മൂന്ന് വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച രാവിലെ പ്രതികൾക്ക് വേണ്ടി ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാൻ അഭിഭാഷകർ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ മരണവാറണ്ട് റദ്ദാക്കില്ലെന്ന് കോടതി നിലപാടെടുത്തു തുടർന്ന് ഒൻപത് മണിയോടെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് കോടതി തള്ളി ഇതിനു പിന്നാലെ സുപ്രീം കോടതിയെ അഭിഭാഷകർ സമീപിച്ചു അർദ്ധരാത്രി കോടതി മുറി തുറന്ന് പ്രതികൾക്ക് വേണ്ടി പരമോന്നത നീതിപീഠം വീണ്ടും ഒന്നര മണിക്കൂറോളം വാദം കേട്ടു ഇതിനെല്ലാം ഒടുവിലാണ് ഹർജി തള്ളി വധശിക്ഷ നടപ്പാക്കാൻ വിധിയുണ്ടായത് വലിയ പ്രതിഷേധ സമരങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും നാൾവഴികളിലൂടെ നീങ്ങിയ നിർഭയ കേസ് ഇന്ത്യ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ കേസുകളിൽ ഒന്നായിരുന്നു ഡിസംബർ പതിനാറിന് രാത്രിയാണ് കേസിനാസ്പദമായ മനസാക്ഷി നടക്കുന്ന സംഭവം നടന്നത് സിനിമ കണ്ട ശേഷം സ്ഥലത്തേക്ക് പോകാനായി സുഹൃത്തിനൊപ്പം തെക്കൻ ഡൽഹിയിലെ മുനീർക്കയിൽ നിന്ന് രാത്രി ഒൻപത് പതിനഞ്ചിന് ബസിൽ കയറിയ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയായിരുന്നു ഇരുമ്പ് ഇരുമ്പുദണ്ടും ബ്ലേഡും ഉപയോഗിച്ച് സുഹൃത്തിനെയും പെൺകുട്ടിയെയും ക്രൂരമായി ആക്രമിച്ചു ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെയും സുഹൃത്തിനെയും നഗ്നരാക്കി ബസ്സിൽ നിന്ന് റോഡിലേക്ക് തള്ളിയിട്ട ശേഷം കുറ്റവാളികൾ രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ റോഡിൽ കിടന്ന പെൺകുട്ടിയെ പിന്നീട് പോലീസാണ് സഫ്ദർജംഗ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവം പുറത്തറിഞ്ഞതോടെ ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തുടർന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട ബസ് ഡ്രൈവർ രാംസിംഗ് ജിംനേഷ്യത്തിൽ പരിശീലകനായ വിനയ് ശർമ്മ പഴക്കച്ചവടക്കാരൻ പവൻ ഗുപ്ത രാംസിംഗിന്റെ സഹോദരൻ മുകേഷ് അക്ഷയ് ഠാക്കൂർ എന്നിവരെ പോലീസ് തിരിച്ചറിഞ്ഞു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് അന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീമതി സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു സംഭവം നടന്ന മുനിയർക്ക സിഗ്നലിന് സമീപം ജെൻ യു വിദ്യാർത്ഥികളുടെ അരങ്ങേറി രാജ്യം സാക്ഷിയായ ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു അത് പ്രതിഷേധം ശക്തമായതോടെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡിസംബർ പത്തൊൻപതിന് ആശുപത്രിയിൽ മരണത്തോടെ മല്ലടിച്ചു കഴിഞ്ഞിരുന്ന നിർഭയ ജീവിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന ഡോക്ടർമാരുടെ വാക്കുകൾ രാജ്യം കണ്ണീരോടെയാണ് കേട്ടതാ രക്ഷിക്കാനാകുമോയെന്ന് പെൺകുട്ടി എഴുതി ചോദിച്ചുവെന്നായിരുന്നു സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടർമാർ പുറംലോകത്തെ അറിയിച്ചത് അതേ ദിവസം അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ശ്രീമതി ഷീലാ ദീക്ഷിത്തിന്റെ വസതിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തിയതിനെ തുടർന്ന് പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന വാർത്തയായിരുന്നു തൊട്ടടുത്ത ദിവസം രാജ്യം കേട്ടത് അതോടെ ഇന്ത്യാ ഗേറ്റിന് മുന്നിലും രാഷ്ട്രപതി ഭവനിലും ആയിരങ്ങൾ തടിച്ചുകൂടി മെഴുകുതിരികൾ തെളിച്ചും പ്രാർത്ഥിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രതിഷേധത്തിൽ പങ്കെടുത്തു മാർച്ച് ഇരുപത്തി മൂന്നിന് പ്രതിഷേധ സമരം അക്രമാസക്തമായി സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു സംഭവത്തിനിടെ സുരേഷ് തോമാർ എന്ന പോലീസുകാരൻ പരിക്കേറ്റ് ആശുപത്രിയിലായി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഇതിനിടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായ പെൺകുട്ടി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകി അന്ന് തന്നെ പ്രതിഷേധ സമരത്തിനിടെ പരിക്കേറ്റ കോൺസ്റ്റബിൾ തോമാർ മരിക്കുകയും രാത്രി പെൺകുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളാവുകയും ചെയ്തു രാത്രി പതിനൊന്നരയോടെ എയർ ആംബുലൻസിൽ സിംഗപ്പൂരിലെ മൌണ്ട് എലിസബത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മാർച്ച് ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ സമയം രാത്രി രണ്ടേ കാലോടെ മരണത്തിന് കീഴടങ്ങി ഡൽഹിയിൽ നിന്ന് അയച്ച പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചെത്തിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മൂന്നിനാണ് പ്രതികൾക്കെതിരെ കേസ് ഫയൽ ചെയ്തത് കൊലപാതകം കൂട്ടബലാത്സംഗം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളിൽ അഞ്ചു പേർക്കെതിരെ ആയിരം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് ആറാമത്തെ ആൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് ബാലനീതി ബോർഡ് വിധിച്ചു ഇയാളെ ബാലനീതി പ്രകാരം വിചാരണ ചെയ്യാനും ഉത്തരവിട്ടു ഇതിനിടെ അഞ്ചു ഒരാളായ വിനയ് ശർമ്മയും തനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന വാദം ഉന്നയിച്ചെങ്കിലും പിന്നീട് അത് തള്ളപ്പെട്ടു ഫെബ്രുവരി രണ്ടിന് അതിവേഗ കോടതി പ്രായപൂർത്തിയായ അഞ്ചു പ്രതികൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി ബലാത്സംഗ കേസുകളിൽ കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്ത് കേന്ദ്രമന്ത്രിസഭ ഓർഡിനൻസ് കൊണ്ടുവന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കോടതി കുറ്റപത്രം തയ്യാറാക്കിയത് പ്രായപൂർത്തിയാകാത്ത കുറ്റവാളിക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മൂന്നു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു നിർഭയ കേസിലെ മുഖ്യപ്രതി രാംസിംഗ് തിഹാർ ജയിലിൽ തൂങ്ങി മരിച്ചുവെന്ന വാർത്തയാണ് മാർച്ച് പതിനൊന്നിന് രാജ്യം കേട്ടത് പിന്നീട് സെപ്റ്റംബർ പത്തിന് മുകേഷ് വിനയ് അക്ഷയ് പവൻ എന്നീ പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു എന്നാൽ വധശിക്ഷയ്ക്കെതിരെ ഒക്ടോബർ ഏഴിന് വിനയ് ശർമ്മ അക്ഷയ് ഠാക്കൂർ എന്നിവർ അപ്പീൽ നൽകി ഇതിനിടെ രണ്ട് പ്രതികളുടെ അഭിഭാഷകർ കേസിൽ നിന്ന് പിന്മാറിയതും ശ്രദ്ധേയമായി രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിമൂന്നിന് പ്രതികളുടെ അപ്പീൽ തള്ളിയ ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചു ഇതിനിടെ ക്രിമിനൽ നടപടി ചട്ടം പാലിച്ചിട്ടില്ലെന്നും വധശിക്ഷ റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി കേസിലെ അമിക്കസ് ക്യൂറിമാരിൽ ഒരാൾ സുപ്രീംകോടതിയിൽ എത്തിയെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് നാല് പ്രതികളുടെയും വധശിക്ഷ സുപ്രീംകോടതി ശരിവച്ചു എന്നാൽ ഇതിനെതിരെ പ്രതികൾ പിന്നീട് പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും അതും കോടതി പരിഗണിച്ചില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി ഏഴിന് ഡൽഹി പട്യാല കോടതി പ്രതികൾക്ക് മരണ വാറണ്ട് പുറപ്പെടുവിച്ചു ഇതിനിടെ വിവിധ ഘട്ടങ്ങളിലായി പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ നിയമ പോരാട്ടങ്ങൾ തുടർന്നു സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജികളും രാഷ്ട്രപതിക്ക് ദയാഹർജിയും സമർപ്പിക്കപ്പെട്ടതോടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീണ്ടു മാർച്ച് അഞ്ചിനാണ് പ്രതികളെ തൂക്കിലേറ്റാനുള്ള മരണ വാറണ്ട് ഡൽഹി കോടതി ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ചത് ഇതിനു പിന്നാലെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് അഭ്യർത്ഥിച്ച് കേസിലെ മൂന്ന് പ്രതികൾ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു എന്നാൽ അതും നിരസിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിന് പ്രതികൾ തൂക്കിലേറ്റപ്പെടുകയായിരുന്നു നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം നിർഭയയ്ക്ക് നീതി തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം